ടെക് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ജോർജ് ഹോട്സിനെ കമ്പനിയിൽ എത്തിച്ച മസ്ക്. 12 ആഴ്ച കമ്പനിയിൽ ഇന്റേൺഷിപ്പ്. ട്വിറ്ററിലെ സെർച്ച് ഫീച്ചറുകൾ പരിഹരിക്കുകയാണ് ഹോട്സിന്റെ ജോലി. 2007 ഐഫോൺ ഹാക്ക് ചെയ്ത ഹാക്കറെ ട്വിറ്ററിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇലോൺ മസ്ക്. ടെക് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ജോർജ് ഹോട്സിനെയാണ് ഇന്റേണായി മസ്ക് കമ്പനിയിൽ എത്തിച്ചിരിക്കുന്നത്. 12 ആഴ്ചത്തേക്കാണ് ഇന്റേൺഷിപ്പ്. ട്വിറ്ററിലെ സെർച്ച് ഫീച്ചറുകൾ പരിഹരിക്കുകയാണ് ഹോട്സിന്റെ ജോലി. അനവധി വിദഗ്ധർ വർഷങ്ങളോളം ശ്രമിച്ചിട്ടും വിജയകരമാകാത്ത ജോലിയാണിത്. കമ്പ്യൂട്ടർ ബിരുദധാരിയാണ് ഹോട്സ്. അധികകാലം കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഹോട്സ് ട്വീറ്റ് ചെയ്തു. കൂടാതെ തന്റെ ഫോളോവേഴ്സിനോട് ട്വിറ്റർ സെർച്ചിനെ കുറിച്ചുള്ള അഭിപ്രായവും ഹോട്സ് തിരക്കിയിട്ടുണ്ട്. ട്വിറ്ററിലെ പുതിയ തൊഴിൽ സംസ്കാരം സ്വീകരിക്കാൻ സന്നദ്ധരല്ലെന്ന് അറിയിച്ച് 100 കണക്കിന് ജീവനക്കാർ കഴിഞ്ഞ ദിവസമാണ് കമ്പനിക്ക് രാജിക്കത്ത് നൽകിയത്. ഇതോടെ ട്വിറ്ററിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ട്വിറ്ററിനെ ലാഭത്തിലാക്കാൻ വേണ്ടി സമയപരിധി പോലും ഇല്ലാതെ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം കമ്പനിയിൽ മതി എന്ന നിലപാടാണ് മസ്ക് സ്വീകരിച്ചത്. ആകെ 7500 ജീവനക്കാരുള്ള കമ്പനിയിൽ 2900 പേരോളം മാത്രമാണ് ഇനിയുള്ളത്. 3700 പേരെ മസ്ക് നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. 100 കണക്കിന് ആളുകൾ അതിന്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ദിവസങ്ങളിലായി രാജിവെച്ചു. ട്വിറ്ററിലൂടെ മസ്കിനെ പരിഹസിച്ചതിന്റെ പേരിലും ഏതാനും ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. മസ്കിന്റെ മെയിലിനോട് പ്രതികരിക്കേണ്ടെന്നാണ് നിലവിലെ ഭൂരിഭാഗം ജീവനക്കാരുടെയും തീരുമാനം. നേരത്തെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ 4400 കരാർ ജീവനക്കാരെ ട്വിറ്റർ പുറത്താക്കിയെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ത്യയിലെ കമ്പനിയിലെ 90% ജീവനക്കാരെയും അദ്ദേഹം പുറത്താക്കിയതായും റിപ്പോർട്ടുണ്ട്. ട്വിറ്ററിന് അതിന്റെ മുഴുവൻ തൊഴിലാളികളിൽ പകുതിയിലേറെ പേരെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, യൂടോക്.